കണ്ണൂർ ജില്ലയിലെ കൊലപാതകത്തിന് ഉത്തരവാദി സി പി ഐ എം എൽ എ എനിക്ക് ആർ എസ് എസ് ബന്ധമുണ്ട് 1986 മുതൽ അതിനെന്താ തകരാറ് ഇങ്ങനെയൊക്കെ ഒരു ഗവർണർ ചോദിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള പോക്ക്? അദ്ദേഹം ഇന്ന് പത്രദൃശ്യ മാധ്യമങ്ങളെ കാണാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ കയ്യിൽ ചില രേഖകളുണ്ട്, ചില വിഷ്വൽസ് ഉണ്ട്, അത് ഞാൻ പറയാൻ പോകുന്നു, കാണിക്കാൻ പോകുന്നു എന്നാണ്. അതിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഐ പി സി 124 പ്രകാരം എടുക്കേണ്ട കേസ് എടുത്തില്ല. പരാതിയുണ്ടോ? എനിക്ക് പരാതിയില്ല, ഇപ്പോഴും ഇല്ല. ഇൻവെസ്റ്റിഗേഷൻ നടത്തണോ? ഇൻവെസ്റ്റിഗേഷൻ നടത്തണ്ട, പത്രക്കാരൻ നിയോഗിക്കുക, പത്രക്കാർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മതി. നിയമവുമായി എന്തെങ്കിലും ബന്ധമുള്ള ഒരു ആളുടെ ഭാഗത്തു നിന്ന് വരേണ്ട പരാമർശമാണോ ഇത്? പത്രക്കാർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കഴിഞ്ഞാൽ 124 കേസെടുക്കാൻ പറ്റുമോ? ഇവിടെ രാകേഷ് പോലീസിനെ തടഞ്ഞു എന്നെ ആക്രമിക്കുന്നവർക്ക് സഹായം കൊടുക്കാൻ, ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ അത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറയണ്ടേ? അഗ്രീവിഡ് ആണെങ്കിൽ അത് ഞാൻ ഹാജരാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ഫോട്ടോയിപ്പ് ഹാജരാക്കിയിട്ടുള്ളത്? ആ ഫോട്ടോ നമ്മൾ കണ്ടല്ലോ. രാകേഷ് അന്തസ്സോട് കൂടിയിട്ടല്ലേ വേദിയിൽ ഇരുന്നത്. പുറത്ത് വന്ന സമയത്ത് മുദ്രാവാക്യം വിളിക്കുന്നു. ആ മുദ്രാവാക്യം വിളിക്കുന്നവരെ തടിയല്ലേ രാകേഷ് ചെയ്തിട്ടുള്ളത്? അല്ലാതെ പോലീസിനെ തടയുന്ന ഏതെങ്കിലും ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? ഇർഫാൻ ഹബീബും വി സിയും വധോദ്യമത്തിന് ശ്രമിച്ചു എന്നാണ് ആദ്യത്തെ കേസ്. ഇപ്പോൾ ഉണ്ടോ ഇന്നെന്താ പറയാത്തത്? ഇർഫാൻ ഹബീബിനെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞത് ഇപ്പം ഇല്ലല്ലോ. എന്തുകൊണ്ട് മാറ്റി? വി സി വധോദ്യമത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞു, ഇപ്പം എന്താ പറയാത്തത്? ഇപ്പോൾ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, എൻ്റെ അടുത്ത് ഇർഫാൻ ഹബീബ് വരുന്നതിനെ തടഞ്ഞു വി സി. എന്തല്ലേ ഇപ്പോൾ പറയുന്നത്? മലർന്ന് കടന്ന് തുപ്പുവല്ലേ? ഞാൻ വിചാരിച്ചത് എന്തോ ഒരു തെളിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വി സിയുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി മുഖ്യമന്ത്രി ഇടപെട്ടു, അതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എന്ത് രേഖയാണുള്ളത്? ഏത് രേഖയാണ് ഇപ്പോൾ ഹാജരാക്കിയത്? വി സി നിയമനത്തിൻ്റെ പുനർനിയമനത്തിൻ്റെ നിയമസാധുത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള അഡ്വക്കേറ്റ് ജനറലിനോട് ഉപദേശം ചോദിച്ചു. അഡ്വക്കേറ്റ് ജനറൽ ഉപദേശം കൊടുത്തു, ആ ഉപദേശം ഗവർണർക്ക് കൈമാറി. അത് ഭരണഘടനാ വിരുദ്ധമാണോ? അതിലെന്താ ഭരണഘടനാ വിരുദ്ധതയുള്ളത്? എന്നെ സ്വാധീനിക്കുന്നതിന് വേണ്ടി എ ജിന്റെ ഓഫീസ് ഇപ്പോൾ ദുരുപയോഗിച്ചു എന്നാണ് പറയുന്നത്. ആരെങ്കിലും പറയുമോ അത്? എന്നാൽ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരുന്നു കണ്ണൂർ വി സിയുടെ പുനർനിയമനമെങ്കിൽ അതെന്തിന് ബഹുമാനപ്പെട്ട ഗവർണർ അംഗീകരിച്ചു കൊടുത്തു? അപ്പോൾ ആരാ കുറ്റക്കാരൻ? മാത്രവുമല്ല, വി സിയുടെ വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും ഫുൾ ബെഞ്ചും ഇത് നിയമപരമായി യാതൊരു പ്രശ്നവുമില്ല, ഒരു നിയമവിരുദ്ധ പ്രവർത്തനവും ഇതിലില്ല, ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാൽ പോലും എൻ്റെ സംശയം തീരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? എന്ത് രേഖ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ പറയാം,
ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യവും ഇതങ്ങനെ തന്നെ പ്രസിഡൻറ്റിനെ അറിയിക്കണം. ഇത്രയും പരിഹാസ്യമായിട്ടുള്ള ഒരു പത്രസമ്മേളനവും ഒരു ഉയർന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല.